നമസ്കാരം. ഉരുപിടിച്ച വാർത്തകളിലേക്ക് സ്വാഗതം. തെറ്റിദ്ധരിക്കരുത്, ഉരുപിടിച്ച വാളല്ല, ഉരുപിടിച്ച വാർത്തകൾ. അക്ഷയ തൃതീയ പ്രമാണിച്ച് ഏറ്റവും പുതിയ സ്വർണ്ണാഭരണങ്ങളുടെ ഒരു ശ്രേണി അവതരിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രമുഖ സ്വപ്നാഭരണ നിർമ്മാതാക്കളായ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളായ ഹരിവംശിലാൽ പന്നലാൽ ആൻകോ. മിഡിൽ ഈസ്റ്റ് മേധാവി സ്വപ്ന ശങ്കറാണ് ഈ വിവരം അറിയിച്ചത്. നിർമ്മാണത്തിനാവശ്യമായ സ്വർണം പ്രമുഖ ലോജിസ്റ്റിക് കമ്പനിയായ കോൺസുലാർ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കേരളത്തിലെത്തിച്ചതായി സ്വപ്ന ശങ്കർ കൂട്ടിച്ചേർത്തു. പുരാതന ഡിസൈനുകളായ പാലയ്ക്ക, ചരപ്പുളി, അടയ്ക്കാക്കൂട്ട് എന്നിവയ്ക്ക് പുറമെ ഖുറാനിയൻ, ജലീലിയോ എന്നീ നൂതന ഡിസൈനുകളും കമ്പനി വിപണിയിലിറക്കുന്നുണ്ട്. കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ മൊത്ത വിതരണം ഇരട്ട എഞ്ചിനുള്ള സിയാ പിക്കപ്പ് വണ്ടിയിലായിരിക്കും നടത്തുക. സ്വയം തീകൊളുത്തി മരിക്കുന്ന സാങ്കേതിക വിദ്യ സെക്രട്ടേറിയറ്റ് ഫയലുകളിൽ ഇൻഗ്രിറ്റ് ചെയ്യാമെന്ന് കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ശ്രീ പണി അവകാശപ്പെട്ടു. കേവലം ഒരു ഫാനും തീപ്പെട്ടിയും മാത്രമാണ് ഈ കണ്ടുപിടുത്തം നടത്താനായി അദ്ദേഹം ഉപയോഗിച്ചത്. പാതി കത്തിയ തീപ്പെട്ടിക്കോൾ സ്ഥലം സന്ദർശിച്ച CIA ഉദ്യോഗസ്ഥർ കണ്ടെടുത്തതോടെ പണി ഇനി അധികകാലം ഈ പണി തുടരില്ലെന്ന് ഏകദേശം ഉറപ്പായി. ശുംഭൻ എന്ന നാടകത്തിന് ശേഷം കണ്ണൂർ ജയരാജ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന സൈബർ ഡ്രാമാസ്കോപ്പ് നാടകം ക്യാപ്സ്യൂൾ ഓണക്കാലത്ത് നാടകപ്രേമികളുടെ മനം കവർന്നു. ക്യാപ്സ്യൂൾ രൂപത്തിൽ വിഴുങ്ങാൻ പാകത്തിൽ തയ്യാർ ചെയ്ത നാടകത്തിൻ്റെ ഇടവേളയിൽ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിക്കാൻ ചിറ്റപ്പൻ ആൻഡ് പാർട്ടി അരങ്ങിലെത്തും. ക്യാപ്സ്യൂൾ വാങ്ങിക്കഴിക്കുന്നവർ ഉപയോഗിക്കേണ്ട വിധം വിവരിക്കുന്ന ശബ്ദം കുറിപ്പടി ലൂപ്പിലിട്ട് കേൾക്കണം എന്ന് കമ്പനി നിർദ്ദേശിക്കുന്നു. പൊടിയരിക്കഞ്ഞിക്കിപ്പോ നല്ല ചിലവാണ്, അത് രാഷ്ട്രീയത്തിലായാലും എവിടെ ആയാലും. എന്നാൽ പൊടിയരിയുടെ പുത്രൻ ബിനിയരിയാണ് ഇപ്പോൾ താരം. ഏത് സുഖത്തിനും ബിനിയരി തിളപ്പിച്ച് ബംഗളൂരുവിൽ നിന്നും കിട്ടുന്ന ഒരു പ്രത്യേക മരുന്ന് കൂട്ടിൽ ചേർത്ത് സിനിമയും ക്രിക്കറ്റും മേമ്പൊടി ചേർത്ത് 3 നേരം കഴിച്ചാൽ സകല രോഗവും മാറിക്കിട്ടും. പിന്നെ പുത്രദുഃഖത്തിനുള്ള പ്രത്യേക മരുന്നായും ഇത് യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. സകുടുംബം ഈ മരുന്ന് ഉപയോഗിക്കുന്ന ചിലരെ ഈ അടുത്ത ദിവസം തത്വമയി സംഘം ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചു. മൂത്ത മകനെ പറ്റി പരാതി പറയാൻ 1 അമർത്തുക, രണ്ടാമന്റെ പരാതി പറയാൻ 2 അമർത്തുക, കള്ളക്കടത്ത് കഞ്ചാവിന്റെ നിലവാരം എന്നിവയറിയാൻ 3 അമർത്തുക, ബീഹാറിലെ മരുമകളെ കുറിച്ചറിയാൻ 4 അമർത്തുക, അടിയന്തരഘട്ടത്തിൽ 9 അമർത്തി ഓടി രക്ഷപ്പെടുക. ഓട്ടോ റെസ്പോൺസീവായി ഈ മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഓണക്കാലം കഴിഞ്ഞതോടെ നേന്ത്രപ്പഴം, ഞാലിപ്പൂവൻ തുടങ്ങിയ പഴങ്ങൾക്ക് ഇപ്പോൾ നല്ല വിലക്കുറവാണെങ്കിലും പഴങ്ങൾ കടകളിൽ വരുന്നതിന് മുൻപേ തീർന്നു പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ വടക്കോട്ട് മാത്രം നോക്കി കുരയ്ക്കുകയും ഓരിയിടുകയും ചെയ്യുന്ന ചില ആളുകൾ പഴങ്ങളൊക്കെ കുട്ടക്കണക്കിന് വാങ്ങി വീട്ടിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഉരുപിടിച്ച വാർത്തകൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഇടത്തോട്ട് തിരിഞ്ഞ പീഡനം, ഇടത്തോട്ട് നോക്കുന്ന മറ്റ് സംഭവവികാസങ്ങൾ, ഇവയൊക്കെ പഴം മാത്രം ഭക്ഷിച്ച് മൗനമായിരിക്കുന്നവരെ കാണുമ്പോൾ ആർക്കും ചിരിയും ഒപ്പം കരച്ചിലും ഒരുപോലെ വന്നുപോകും. ഇന്ത്യൻ പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം ഒരു മാനിന്റെ രൂപത്തിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയതും നമ്മൾ കണ്ടു. മറ്റ് പല സിംഹങ്ങളും കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്തതായും അറിയുന്നു. കേരളത്തിന്റെ നായകനാകാനുള്ള സ്റ്റെപ്പുകളുടെ ഭാഗമായി ഇത്തരം പരിണാമ സിദ്ധാന്തങ്ങൾ ഇനിയും തുടരും. ഇതെല്ലാം കാണേണ്ട ഗതികേടിലാണ് നമ്മുടെ കേരള ജനത. വാർത്തകൾ ഉറയിലേക്ക്. ഊരിപ്പിടിച്ച വാർത്തകളുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.